ഡോക്ടർ ഡാനിഷ് സലീം ആണ്. നമ്മളിന്ന് സംസാരിക്കുന്നത് പല ആളുകൾക്കും അറിയാത്തൊരു കാര്യമാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു ഫാമിലിയിലുള്ള ഒരു മൂന്നാല് പേര് വയറുവേദനയും കലക്ഷമായ വയറിളക്കമായിട്ട് വന്നു, നല്ല ശക്തമായ പനിയുണ്ട്. നമ്മൾ ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്ത സമയത്തും അതുപോലെ തന്നെ ടൈഫോയിഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ ടൈഫോയിഡ് പോസിറ്റീവ്. അപ്പം ഇവരോട് ചോദിച്ചപ്പം ഇവർ വേറെ എവിടെ നിന്നും ആഹാരം കഴിച്ചിട്ടില്ല, വീട്ടിൽ നിന്ന് തന്നെയാണ് ആഹാരം കഴിച്ചേക്കുന്നത്, നല്ല വൃത്തിയുള്ള ആഹാരം തന്നെയാണ് കഴിച്ചേക്കുന്നത്, വേറൊന്നുമില്ല. അപ്പോൾ ഇവരുടെ അടുത്ത് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ച് അതുപോലെ തന്നെ നമ്മൾ കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത് നോക്കിയ സമയത്ത് കണ്ടുപിടിക്കാനായിട്ട് കഴിഞ്ഞത് ഇവരുടെ വാങ്ങിച്ചതിന് ശേഷം ചിക്കൻ ചിക്കൻ കുറച്ച് ദിവസം ഫ്രിഡ്ജിൽ വെക്കുകയും അതിനുശേഷം എടുത്ത സമയത്ത് കഴുകിയതിന് ശേഷമാണ് കുക്ക് ചെയ്തത്. മിക്ക ആളുകളും അതെങ്ങനെയാണ് ചെയ്യാറുള്ളത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ ചുരുക്കം ചില വീടുകളിലും ചില സ്ഥലങ്ങളിലും ഇങ്ങനത്തെ ഉള്ള ഈ ടൈഫോയിഡും അതുപോലുള്ള അസുഖങ്ങളും ഉണ്ടാകുന്നതിനൊരു പ്രധാന കാരണം നമ്മൾ വാങ്ങിച്ചു വെച്ചേക്കുന്ന ചിക്കൻ കഴുകിയതിനു ശേഷം കുക്ക് ചെയ്യുന്നതാണ്. ശരിക്കും കേൾക്കുമ്പോൾ തന്നെ ഒരു അത്ഭുതം തോന്നാറില്ലേ, ശരിക്കും കഴുകണ്ട എന്നാണ് പറയുന്നത്. കാരണം ഇതിന് ഈ ഒരു ചിക്കൻ കുറച്ചു നേരം വെക്കുന്ന സമയത്ത് ഇതിൻ്റെ അത് സാൽമോണല്ല എന്നൊക്കെ പറഞ്ഞ ബാക്ടീരിയകൾ അതിൻ്റെ അകത്ത് വരാനുള്ള സാധ്യതയുണ്ട്. ഈ സാൽമോണലാണ് ടൈഫോയിഡ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ക്യാമ്പിലോ ബാക്ടർ എന്ന് പറഞ്ഞൊരു അസുഖമുണ്ടാകും, അതും വയറിളക്ക രോഗം ഉണ്ടാക്കുന്ന ഒരു പ്രധാന കാരണമാണ്. ഇപ്പോൾ പലപ്പോഴും നമ്മുടെ ഹോസ്പിറ്റലുകളിൽ പേഷ്യൻസ് വരുന്ന സമയത്ത് അവർ പുറത്തു നിന്നൊന്നും ആഹാരം കഴിച്ചിട്ടില്ല, മോശം ആഹാരമൊന്നും കഴിച്ചിട്ടില്ല, പക്ഷേ വീട്ടിൽ നിന്ന് തന്നെയാണ് കഴിച്ചത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ആകെക്കൂടെ ഉള്ളത് ഇത്തരത്തിൽ ചിക്കനും മറ്റു സാധനങ്ങളും കഴുകും, സിങ്കിലൊക്കെ വെച്ച് കഴുകും. ഇപ്പോൾ കഴുകുമ്പോൾ എന്താ, ഈ ബാക്ടീരിയ ആ ഒരു ചിക്കനിലുണ്ടെങ്കിൽ അത് തെറിച്ച് മറ്റ് ആഹാര പദാർത്ഥങ്ങളിൽ വീഴാനും നമ്മുടെ കയ്യിലാകാം, അത് കൈ കൊണ്ട് വേറെ എവിടെയെങ്കിലും പിടിക്കുന്ന സമയത്ത് അവിടെ ആവാം, അതുപോലെ നമ്മുടെ ബാക്കിയുള്ള പാത്രങ്ങളിൽ വീഴാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ചിക്കൻ ചൂടാക്കും, ചിക്കനിലുള്ള എല്ലാം നശിക്കും, പക്ഷെ മറ്റ് പാത്രങ്ങളുള്ള ഈ ബാക്ടീരിയകളും മറ്റും നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് അസുഖം വരും. ഇതുകൊണ്ട് നമ്മൾ പറയുന്നത് ഈ ചിക്കൻ കഴുകാതെ നല്ലവണ്ണം വേവിച്ച് കഴുകുക. ഒരു 74 ഡിഗ്രി സെൽഷ്യസിൽ ചൂടായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു 165 ഡിഗ്രി ഫാരൻഹീറ്റ് എന്ന് പറയും, ആ രീതിയിൽ ചൂടായാൽ മിക്ക ബാക്ടീരിയകളും അതിൻ്റെ അകത്തുള്ള എല്ലാം നശിക്കും. അതിനുശേഷം നമ്മൾ എപ്പോഴും ചിക്കൻ ഹാൻഡിൽ ചെയ്തതിന് ശേഷം കൈകൾ നല്ലവണ്ണം വൃത്തിയായി സോപ്പ് തേച്ച് കഴുകേണ്ടതാണ്. സെപ്പറേറ്റ് പാത്രങ്ങളിൽ വേണം ചിക്കൻ എടുക്കാൻ. ഇപ്പോൾ ഒരു പാത്രത്തിൽ എടുത്തതിന് ശേഷം വേറൊരു പാത്രത്തിൽ വെച്ചിട്ട് പിന്നൊരു വേറൊരു പാത്രത്തിൽ അങ്ങനെ എല്ലാം എടുത്ത് വെക്കേണ്ട, ആ ഒരു പാത്രം തന്നെ ഹാൻഡിൽ ചെയ്ത് അതിലോട്ട് കുക്ക് ചെയ്യുക, ആ രീതിയിൽ ശ്രദ്ധിക്കുക. എപ്പോഴും ചിക്കൻ വാങ്ങിച്ചതിന് ശേഷം മിക്സ് ചെയ്യാത്ത രീതിയിൽ വെക്കുക, മറ്റ് മീറ്റുമായിട്ട് മിക്സ് ചെയ്യാത്ത രീതിയിലോ, അങ്ങനെ മീറ്റ് മിക്സ് വരാത്ത രീതിയിൽ പ്രോപ്പറായിട്ട് കവർ ചെയ്ത് തന്നെ വെക്കുക. ചൂടിൽ മിക്ക ബാക്ടീരിയകളും നശിച്ചു പോകും, അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യം പലർക്കും സംശയം ഉണ്ടാവും, ഡോക്ടർ എന്താണ് ഇത് പറയുന്നത്. അപ്പം ഇതിൻ്റെയുള്ള എവിഡൻസും കൂടെ ഞാൻ ഇതിനോടൊപ്പം കാണിക്കുന്നുണ്ട്. FDA അതിന് പറഞ്ഞിരിക്കുന്ന എവിഡൻസും അതുപോലെ നടത്തിയിരിക്കുന്ന കുറേ സ്റ്റഡീസ് ഉണ്ട്. ഈ സ്റ്റഡീസിലെല്ലാം പറഞ്ഞിരിക്കുന്നത് ചിക്കനും മറ്റ് സാധനങ്ങളും വാങ്ങിച്ചതിന് ശേഷം കഴുകി ഉപയോഗിക്കുന്ന ചില വീടുകളിലും ചില സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള ഫുഡ് ബോൺ ഇൽനെസ് വരാൻ സാധ്യതയുണ്ട്. ഇത് പറഞ്ഞ ഈ പറഞ്ഞ ബാക്ടീരിയകൾ കാരണം എല്ലാ വീടുകളിലും ഉണ്ടാവില്ല. പലപ്പോഴും പണ്ട് പല നമ്മൾ കഴിച്ചിട്ടുണ്ട്, അപ്പോൾ ഇതുവരെ പ്രശ്നമൊന്നും ഇല്ലയെന്ന് വിചാരിക്കും. പക്ഷെ വരുന്ന സമയത്ത് നമ്മൾ ഓർത്തിട്ട് കാര്യമില്ല. അവർ പറയുന്നത് ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ പ്രകാരം നമ്മളങ്ങനെ വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ രീതിയിൽ സെപ്പറേറ്റ് പാത്രത്തിൽ കൈകാര്യം ചെയ്തതിനു ശേഷം സെപ്പറേറ്റ് ആയിട്ട് ചൂടാക്കി കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, സെപ്പറേറ്റ് കറിവെച്ച് കഴിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. ചൂടാകുമ്പോൾ ഇതിൻ്റെ അകത്തുള്ള എല്ലാ ബാക്ടീരിയകളും നശിക്കുകയും മറ്റ് പാത്രങ്ങളിലൊന്നും സ്പ്രെഡാകാത്ത രീതിയിൽ നമ്മൾ ഹാൻഡിൽ ചെയ്യുവാണെങ്കിൽ ഇതിൻ്റെ അകത്തുള്ള മറ്റ് പ്രോബ്ലംസ് ഒന്നും മറ്റവർക്ക് വരില്ല. അപ്പോൾ ഇത് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇച്ചിരി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തത്. കാരണം പലർക്കും അറിയാത്തൊരു ടോപ്പിക്കായതുകൊണ്ട് കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്താലേ മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോയുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും. ടേക്ക് കെയർ ഓൾ.